ബുള്ളറ്റ് വളരെ കുറവായിരിക്കും, കാരണം ഗണ്ണ് കിട്ടിക്കാണ് പക്ഷേ ബുള്ളറ്റ് ഉണ്ടാകത്തില്ല. കാര്യം എന്താ വെച്ചാൽ
നൈസ് ആയിട്ട് ഒരുത്തരെ നോക്കുമ്പോഴത്തേക്കും ഡ്രാഗൺ വെച്ച് സ്കോപ്പിംഗ് സ്കോപ്പോട്ട് തോർത്തേ നോക്കാക്കിട്ടുണ്ട്. അവരുടെ ടീമേറ്റ് ആണ് നിപ്പോൾ. സോ അവനെ നൈസ് ആയിട്ട് സ്കോപ്പിലേക്ക് കിട്ടുന്നില്ല. ഞാൻ ഇത്ര ലോറ ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷനെ പറ്റി വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. നമ്മൾ കറക്റ്റ് ആയിട്ട് ഓക്കെ കറക്റ്റ് ആയിട്ട് എന്തായാലും ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ നമ്മൾ ക്ലാഷ് കോഡ് യൂസ് ചെയ്തും അതേപോലെ ഗെയിം പ്ലേ ഐ മീൻ ഗെയിം കളിക്കുന്ന സമയത്ത് 50 പ്ലെയർ ഗെയിം കളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട ക്യാരക്ടർ സ്കിൽ കോമ്പിനേഷൻ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഏതാ ഞാൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഒരുത്തരെ നോക്കുമ്പോൾ അവിടെ കൂടെ നൈസ് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോൾ ആ ഒരു വണ്ടിയെ നോക്കാൻ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ആ വണ്ടിക്ക് തോർത്തിട്ടുണ്ട്. അവനെ കൂടെ നോക്കാക്കിയിട്ടുണ്ട്. ആ സമയത്ത് വണ്ടിക്കകത്ത് വരുന്ന സോ ആ സ്കോഡ് വൈപ്പറി എന്റെ അമ്മനെ ഫുൾ മീഗേവറിന്റെ ആ ഒരു കിൽ ഫീൽഡാണ് കാണിച്ചത്. സോ ആ ഒരു സ്കോഡ് വൈപ്പ് വേറെ ലെവൽ മാസം എനിക്ക് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഒരു ഇമോട്ട് ഒക്കെ ഇട്ട് വെറുപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു സ്കോഡ് വൈപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് കൂടെ ചെയ്ത് മെസ്സ് കാണിക്കും. ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു. അതിലൊന്നാണ് എന്തുകൊണ്ടാണ് യൂട്യൂബിനകത്ത് സ്ട്രീമിംഗ് നിർത്തുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സിമ്പിളായിട്ട് ഉത്തരം പറയാം. കാരണം യൂട്യൂബ് പോലെ തന്നെ ഒരു സംഭവമാണ് ബോയ എന്ന ആപ്ലിക്കേഷനും അതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും, ലൈവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ എന്തായാലും നമ്മൾ കുറച്ച് പേര് അതായത് കേരളത്തിന് കുറച്ച് ആൾക്കാർ നൈസായിട്ട് നമ്മൾ നൈസായിട്ട് എന്താണ് ബോയക്കകത്ത് ഓഫീഷ്യൽ പാർട്ടായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് ആണ്. ഓക്കെ ആസ് എ ഫ്രീ ഫയർ പ്ലേ എന്ന രീതിക്ക് എനിക്ക് നല്ല ഐ മീൻ നമുക്ക് നല്ലൊരു രീതിയിലൊരു ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് നൈസായിട്ട് ജോയിൻ ചെയ്തു. അത് വെച്ച് നോക്കുമ്പോൾ അവർ പറയുന്ന അവരുടെ പോളിസി എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതായത് കുറച്ച് കാലത്തേക്ക് യൂട്യൂബിൽ കൂടെ സ്ട്രീം ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നൈസായിട്ട് ബോയക്കകത്ത് മാത്രം സ്ട്രീം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരു എഗ്രിമെന്റ് തന്നെ എഴുതിയിട്ടാണ് നമ്മൾ അതിനകത്ത് സ്ട്രീമറായിട്ട് കയറിയിട്ടുള്ളത്. ഓക്കെ എന്നാലും ബാക്കി കാര്യം പറയാൻ സമയമില്ല. കാര്യം എന്ന് വെച്ചാൽ വിശദീകരിച്ച് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു എലിമിനെ കൊണ്ട് നൈസായിട്ട് അവർ പൊക്കുവാണ് തോന്നുന്നു. ഒരു തന്നെ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. അടിച്ചതിന് ശേഷം മറ്റവരൊക്കെ അവരെ കംപ്ലീറ്റ് അവരെ പൊക്കം സമ്മതിക്കുന്നതിന് മുമ്പ് നൈസായിട്ട് അവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതായത് മറ്റേ ടീം നൈസായിട്ട് അവിടെ ഉണ്ട്. അതായത് നമ്മുടെ അടുത്ത് ആ ഒരു ബ്ലൂ ക്യാരക്ടർ ഉണ്ട് ഉള്ളതുകൊണ്ട് നൈസായിട്ട് അത് കിട്ടാൻ മതിയായിരുന്നു. ബട്ട് ആ ഒരു സമയത്ത് ആ ബുദ്ധി തോന്നിയില്ല. മാത്രമല്ല അത് റീലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ എന്തായാലും ഉള്ള ഗ്ലൂവാളെ തേടി കൈ പിടിച്ച് പടച്ചോനെ കാത്തോളി തോന്നി അവനെ പൊക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം ഇത്രയും കില്ലൊക്കെ എടുത്ത് ലാസ്റ്റ് ഒരു ബോയി അടിച്ചിലെ വൺ ദുരന്തമായി പോകുന്നു എനിക്ക് തോന്നുന്നുണ്ട്. സോ ആ ഒരു ഒറ്റക്കാരൻ കൊണ്ട് മാത്രം ഒന്ന് ഒളിച്ച് ശേഷം മാത്രമേ അവനെ പൊക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. സാറിനെ എവിടെ നിന്ന് കണ്ടുപിടിച്ചില്ല. ഓക്കെ ഓടി വന്ന് ചാടു നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മോനെ തൊട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ പട്ടക്കം പൊടുന്ന ഹെഡ് ഷോട്ട് കൊല്ലണമെന്നുണ്ടായത് പക്ഷേ ബോൾ ഷോട്ട് അതൊക്കെ എന്താണ് നമ്മുടെ ഞെക്കിപ്പിടിയുടെ ആൾക്കാരായതുകൊണ്ട് ബോൾ ഷോട്ട് തന്നെ അടിച്ച വലിയ കാര്യം തന്നെയാണ്. നമുക്ക് ഹെഡ് ഷോട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നാലേ നാല് ആൾക്കാർ മാത്രമേ അല്ലയുള്ളൂ. ഓക്കെ എന്നാലും ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയും കണ്ടുപിടിച്ച പറഞ്ഞോളൂ നമ്മൾ നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് റാമ്പേജ് ഇവൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രീഫയറിലേക്ക് പുതിയതായിട്ട് വരാൻ വേണ്ടി പോകാണ്. സോ ആ ഒരു ഇവൻറ്റിനകത്ത് പുതിയ ഐ മീൻ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വേണോ അതോ ആ ഒരു ഇവൻറ്റൊക്കെ കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വേണ്ട. സോ ഏത് ടൈപ്പുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ട ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഇവൻറ്റിനെ പറ്റി നിങ്ങൾക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ്. അതേപോലെ കുറേ ബണ്ടിൽസും അങ്ങനെ കുറേ ഐറ്റംസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോ, അതിന് പൈസ കൊടുക്കണോ, എത്ര ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ട് എത്ര എണ്ണം മുടക്കണം എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. സോ ഈ ഒരു സമയത്ത് ഓരോ കാര്യങ്ങളും പറയാം. അതായത് നിങ്ങൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പ്രാന്താണോ ചുമ്മാ ചപ്പ് ചവറ് പോലെ ഡയമണ്ട് ചുമ്മാ ഇങ്ങനെ വാരി വലിച്ച് എറിയുന്നുണ്ടല്ലോ, ഇതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ സത്യം പറഞ്ഞാൽ ഉപകാരം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉപകാരമുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സിലേക്ക് എന്നെ സബ്സ്ക്രൈബ് വെച്ച ആൾക്കാരായിരുന്നു ഒരു ഡയമണ്ട് ഒരു വേസ്റ്റായി പോകരുത് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ ഇപ്പോൾ ഞാൻ ഈ ഡയമണ്ട് മൊത്തം മുടക്കിയിട്ട് ഈ ചപ്പുചവറ സാധനം മൊത്തം എടുക്കുന്നത് നിങ്ങൾ ആ ഞാൻ എടുത്തതിന് ശേഷമാണ് നിങ്ങൾ ആ ഒരു ചപ്പുചവറാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഓപ്പണായിട്ട് പറയാറുണ്ട് എന്ത് പട്ടിച്ചാത്ത സാധനമാണ് ഞാൻ തന്നെ പറയുന്നുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സാധനം എടുക്കണോ വേണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഞാൻ കിട്ടുന്ന പോകണം കാണുന്നു പറഞ്ഞാൽ അത് കണ്ടിട്ട് ഒരുപാട് പേര് എടുക്കുന്നുണ്ട്, നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട്. കുറേ പേര് ഇന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ബ്രോ ബ്രോ പറഞ്ഞു നന്നായി ബ്രോ എടുത്തിട്ട് പട്ടിച്ചാത്തനാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഒരു സാധനം എടുത്തില്ല, വെറുതെ എൻ്റെ ഡയമണ്ട് സേവ് ചെയ്തു, ആ ഒരു ഡയമണ്ട് വെച്ച് ഞാൻ വേറെ കുറേ സാധനങ്ങൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ കിട്ടുമ്പോൾ തന്നെ സത്യ സന്തോഷമുണ്ട്. ഓക്കെ ഈ ഒരു കാര്യം അതായത് ഈ ഒരു കാര്യമാണ് മനസ്സ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. സോ അതിന് ആ കറക്റ്റായിട്ടുള്ള ബലം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ എന്നാലും ബാക്കി കുറേ പ്രശംസിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ പറയണമുണ്ടായിരുന്നു. ആ സമയത്തേക്ക് എനിക്ക് വന്നു നൈസായിട്ട് അവനെ അടിച്ച് ഒരുത്തരെ നോക്കാക്കിയിട്ടുണ്ട്. അതിനെ കംപ്ലീറ്റ് ചെയ്തു ഈ മൂന്നേ മൂന്ന് ആൾക്കാരെ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ ഒരുത്തരെ നോക്കുമ്പോൾ എൻ്റെ മോനെ ഒരുത്തരെ മെസ്സ് കാണിക്കപ്പെട്ട് നമ്മളെ അടിച്ചിട്ടുണ്ട്. നൈസായിട്ട് നമ്മൾ കുറേ ലൈഫ് പോയിട്ടുണ്ട്. ഓക്കെ എന്നാലും അവനെ നോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന വിചാരിച്ചാണ്, ബട്ട് നമ്മൾ മെഡിക്കറ്റ് യൂസ് ചെയ്യാൻ നൈസായിട്ട് കയറി കാണിച്ചു. ഓക്കെ അതാണ് മെസ്സ്, അപട്ടയാണ് മെസ്സ്. ഓക്കെ ആ കളി അവൻ പ്രതീക്ഷയാണത്തില്ല, അവൻ ജീവിതത്തിൽ ആ കളി പ്രതീക്ഷയാണത്തില്ല. ഓക്കെ എന്നാലും അവനെ പൊക്കി കഴിഞ്ഞാൽ മറ്റേ വേറൊരു ടീം ഉണ്ടായിരുന്നു. അവനെ പൊക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താണ് മെഡിക്കറ്റ് ഒക്കെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് നൈസായിട്ട് അവിടെ കയറി ചേരണമെന്നുണ്ട്. നോക്കുക നമുക്ക് ഗ്ലൂവാൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. സോ ഓടിപ്പടുത്ത് നമ്മൾ നൈസായിട്ട് ഗ്ലൂവാൾ കിട്ടുന്ന സമയത്ത് അവന് വെടിവെക്കുന്നുണ്ട്. ഓക്കെ എന്നാലും അവൻ്റെ വെടി നമുക്ക് കൊള്ളാൻ പോകുന്നത്, കാരണം ഞാനാരാണ് കേരളക്ക ബെട്ട പ്രോ പ്ലെയർ. ഓക്കെ എന്നാൽ പ്രോ പ്ലെയറിനെ കൊല്ലാൻ മൊത്തം വളർന്നിട്ടില്ല വിചാരിക്കുന്നുണ്ട്. സോ അവസാനം ഞാനാ മീ ഗെയിമർ എന്ന് മനസ്സിലായി, ഐ മീൻ അവൻ്റെ ഒപ്പോണ്ട് ആയിട്ട് നിൽക്കുന്ന മീ ഗെയിമർ ആണെന്ന് വന്നിട്ട് മനസ്സിലായിട്ട് ഒരുത്തർ ആത്മഹത്യ തന്നെ ചെയ്ത് തരുന്നുണ്ട്. ആ ഒരു നിങ്ങൾ കാണും. ഓക്കെ വേറെ ലെവലാണ്. ഓക്കെ നൈസായിട്ട് ഒരു നീഡ് മാറി വന്നിട്ടുണ്ട്. ആ ഒരു നീഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുക്കിടെ നീഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അത്രയും പെർഫെക്റ്റ് ആയിട്ടാണെങ്കിൽ അത് മീ ഗെയിമറിന് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് അവനറിയാം. സോ അതുകൊണ്ട് നൈസായിട്ട് ഒരുത്തർ ഓടി പോകുന്നുണ്ട്. ആ ഓടി പോകുന്നത് നമ്മുടെ നേരെയാണ് ഓടി വരുന്നത്. ഓക്കെ അവൻ ഏതൊരു കാട്ടു ഒരു കാട്ടുവാഴയാണ്. സോ
അവർ നമ്മളെ പറ്റി അറിയത്തില്ലാന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും വരുന്നവനെ ടപ്പേ 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 എന്ന് അടിച്ചിട്ട് നോക്ക് ആക്കിയിട്ടുണ്ട്. ആ ഒരു സമയത്തേക്ക് നോക്കുക, മറ്റവൻ ആ മരത്തിന് പറയും, ഞാൻ മരക്കട്ടയുടെ പുറകെ നിൽപ്പുണ്ട്. സോ അവനാണെ പേടിച്ച് വരണ്ട് സോഡ് പുറത്തുനിന്ന് അയ്യോ മീക്ക് വരെ കൊല്ലലേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി എരുമേറ്റ് ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു വാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിടുക്കാച്ചി കിണ്ണുങ്കാച്ചി വിട്ടിട്ട് രാവിലെ 8 മണിക്ക് വരുന്നതായിരിക്കും. സോ അതിന് ബൈ. ഓക്കെ.